അസ്സലാമു അലൈക്കും. ഹസ്നസ്വനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും കൊതി തോന്നാവുന്ന ഒരു വ്യത്യസ്തമായൊരു എപ്പിസോഡായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ മുരിങ്ങപ്പൂ വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വല്ലാത്തൊരു കാറ്റൊക്കെയാണ് ഇപ്പോൾ ഈ സമയങ്ങളിൽ. അപ്പോൾ നമ്മൾ മുരിങ്ങ പൂവിടെയും കായപ്പെടുത്തതിൻ്റെയൊക്കെ ഒരു സമയമാണ് ഇപ്പോൾ ദുബായിൽ കേട്ടോ. അപ്പോൾ കുറേ പൂക്കളൊക്കെ താഴെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടപ്പോൾ അതിൽ നല്ല പൂക്കളൊക്കെ നോക്കി ഞാൻ പറക്കിയെടുത്തു. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൂവ് നമ്മുടെ മരത്തിൽ നിന്ന് ഒടിച്ചെടുക്കുകയാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് ആ മുരിങ്ങപ്പൂ തോരനൊക്കെ കഴിച്ചാൽ ഒരു നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അതുകൊണ്ട് മുരിങ്ങപ്പൂ കണ്ടാൽ ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ ഒരു തോരൻ കഴിക്കാൻ ആരപ്പോൾ ഒന്ന് ഇഷ്ടപ്പെടാതിരിക്കുക. മുരിങ്ങയുടെ പൂവാണെങ്കിലും ഇലയാണെങ്കിലും കായാണെങ്കിലും എല്ലാം ഇഷ്ടം തന്നെയാണ്. ഇവിടെ എൻ്റെ വീട്ടിലെല്ലാവർക്കും പ്രത്യേകിച്ച് മുരിങ്ങക്കായ്, നമ്മളിവിടെ ദുബായിലായതുകൊണ്ട് നമ്മുടെ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ മുരിങ്ങക്കായ്ക്ക് ഭയങ്കര പൈസയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് നട്ടുപിടിപ്പിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ആദ്യ സമയത്ത് തന്നെ ഞാനൊരു മുരിങ്ങമരം നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് അതിൽ നിന്നുള്ള കായ്കളും പൂക്കളൊക്കെ കഴിക്കാൻ കഴിഞ്ഞു കേട്ടോ. പിന്നീട് എല്ലാ വർഷവും നമുക്ക് ആഗ്രഹത്തിനുള്ള പൂക്കളും കായ്കളൊക്കെ ഈ മരത്തിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് വിത്തുകൾ കിട്ടും. അപ്പോൾ ഞാൻ പലപ്പോഴും പലർക്കും തൈകളൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. ചോദിക്കുന്നവർക്കൊക്കെ ഇതുപോലെ ആഗ്രഹിച്ചിട്ടാണല്ലോ എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ റോഡ് സൈഡിൽ നമ്മുടെ വില്ലയുടെ പുറത്തും ഒരു തൈ പിടിപ്പിച്ച് ഇപ്പോൾ അതൊരു നല്ല വലിയ മരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ റോട്ടിലൂടെ പോകുന്ന ആഗ്രഹമുള്ളവർക്ക് അതിൽ നിന്ന് ഒടിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ വെച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുരിങ്ങ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ മുരിങ്ങമരത്തിലെ സാധാരണ ഇവിടെ യു എയിലൊക്കെ കാണുന്ന മുരിങ്ങമരത്തിലുണ്ടാവണം അത്ര അങ്ങോട്ട് പൂവും കായൊന്നും കാണില്ല കേട്ടോ. നിറയെ ഇലകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സമയത്ത് ഇവിടെ മിക്ക മുരിങ്ങമരത്തിലും ഇലകളൊന്നും ഉണ്ടാവില്ല, നിറയെ പൂക്കളും കായകളായിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ മുരിങ്ങയുടെ ചുവട്ടിലൊക്കെ നിറയെ നമ്മളുടേതായ ഓരോ പച്ചക്കറികളും ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ സമയങ്ങളൊന്നും നനക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല, നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര നനയൊന്നും മുരിങ്ങ മരത്തിന് നല്ലതല്ല. അപ്പോൾ ആ ഈ പൂ പിടിക്കും കായ പിടിച്ചതിൻ്റെയൊക്കെ സമയത്ത് അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം പൂവും കായകളൊക്കെ ഉണ്ട്, എന്നാലും ഒരുപാട് ഇലകൾ ഈ സമയത്ത് കാണുന്നത് അതുകൊണ്ടാണ്. ഞാൻ പൂവുകളെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അപ്പോൾ ഇത് ചെറിയുള്ളി ഒരു മൂന്നാലെണ്ണം എടുത്തിട്ട് ചെറുതായിട്ട് അരിയാണ്. അധികം ഒന്നും ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്താലേ നമുക്ക് ആ പൂവിൻ്റെയൊക്കെയും അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ആ റെസിപ്പി കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചെങ്കിലും പൂ കിട്ടുന്ന എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ രുചിയേക്കാൾ ഉപരി ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മുരിങ്ങയുടെ ഇലയാണെങ്കിലും പൂവാണെങ്കിലും കായാണെങ്കിലും എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഒരുപാട് കിളികളുണ്ട് കേട്ടോ. ഒന്നും നമ്മൾ വളർത്തുന്ന നമ്മുടെ പെറ്റ്സിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല കേട്ടോ. എനിക്കിവിടെ നിറയെ നമ്മുടെ പന്തലിൽ നിറയെ കിളിക്കൂടും കുഞ്ഞുങ്ങളും ഒക്കെയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ ഒരു ചൂടൊക്കെ ആയപ്പോൾ അവർക്ക് തണലുള്ളൊരു സ്ഥലമാണല്ലോ ഇങ്ങനെ പച്ചക്കറികളും പന്തലും ഒക്കെ ഉള്ളത്. പിന്നെ ഇഷ്ടംപോലെ അവർക്ക് തക്കാളികൾ കഴിക്കാനുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒച്ച വല്ലാതെ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടാവും. ഇപ്പോഴും ഞാൻ പുറത്ത് തന്നെയാണ് ഇരിക്കുകയുള്ളൂ, കാരണം അകത്ത് കുട്ടികളുടെ ശബ്ദം അതും ഒരു പ്രശ്നമാണ്. പിന്നെ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം പച്ചമുളകാണ് ഇട്ടത്, അതിന് ശേഷം നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞതിട്ടു, അതിന് ശേഷം ഞാൻ ഒരു പിടി തേങ്ങ ചെറുതിട്ടു, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ സ്വന്തം നമ്മുടെ കറിവേപ്പാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം നമ്മുടെ എണ്ണയിൽ വഴറ്റിയതിന് ശേഷം ഞാൻ ആദ്യം ഒരു കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ കോഴിമുട്ടയുടെ ഒന്ന് ഒരു വഴുവഴുപ്പ് ഒന്ന് മാറുന്ന വരെ ഒന്ന് മിക്സാക്കണം. അങ്ങനെ ആ വഴുവഴുപ്പ് മാറിയതിന് ശേഷം ഞാനപ്പോൾ തന്നെ നമ്മുടെ മുരിങ്ങപ്പൂ കഴുകി വൃത്തിയാക്കിയതിട്ടിരിക്കുകയാണ്. ഈ പൂവിട്ടതിന് ശേഷം നമ്മുടെ തീ വളരെ ചെറിയ തീയിലിടണം കേട്ടോ. കാരണം നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഏകദേശം ആ മുട്ടയും തേങ്ങയ്ക്ക് പാകമായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ആവിയിൽ വേണം നമ്മുടെ ഈ പൂവ് വേവാനായിട്ട്. പൂവിനധികം വേവുണ്ടാവില്ല, എന്നാൽ പെട്ടെന്ന് അവിടെ കരിയാനും പാടില്ല. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ആ പൂവിലേക്ക് വരാനും അതൊരു നല്ലൊരു പരുവത്തിൽ പെട്ടെന്നായി കിട്ടണമെങ്കിലൊക്കെയും ചെറിയ തീയിലിടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഉപ്പ് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് വളരെ ചെറുതായിട്ട് ഒതുങ്ങി പോകും. അപ്പോൾ ഇതേ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഉപ്പ് ചേർക്കരുത്. ഉപ്പ് വളരെ ചെറിയ രീതിയിൽ ചേർക്കുക, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയുള്ളൂ. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം
ഒന്ന് ടൈറ്റായിട്ട് അടച്ച് വെക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ, നമ്മുടെ ഈ ഫിഷിൻ്റെ എഗ്ഗ് ഉണ്ടല്ലോ അത് കിട്ടിയായിരുന്നു. അപ്പോൾ അത് കൂടുതൽ കിട്ടുമ്പോൾ നമ്മളത് ഫ്രൈ ആക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരിലേക്ക് അറിയപ്പെടാം. അപ്പം ഞങ്ങൾ പറയുക പല്ലിന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ലെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഫിഷിൻ്റെ എഗ്ഗ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ട് മീൻ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാനിൽ ഞാൻ അതും കൂടി ഇട്ട് ഇപ്പോൾ ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നൊരു സ്പെഷ്യലായിട്ട് നിങ്ങളെ കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അങ്ങനെ പിന്നെ ഈ ഫിഷിൻ്റെ എഗ്ഗ് നമ്മൾ എണ്ണയിൽ പൊരിക്കുമ്പോൾ ഉണ്ടല്ലോ അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണയിൽ നല്ല ചൂടായി കഴിഞ്ഞാൽ നല്ലതായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ശരിക്കും നമ്മളൊരു ഗാർഡ് നമ്മുടെ മുമ്പിൽ വെച്ച പോലെ വേണം നമ്മളതിനെ ഇളക്കണമെങ്കിലൊക്കെ, നമ്മൾ തിരിച്ചിടുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ മേലേക്ക് തെറിക്കുക. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ. പുതിയതായിട്ട് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറയണം കേട്ടോ, നമ്മുടെ മുരിങ്ങവരെ പെട്ടെന്ന് മുരിങ്ങേനൊക്കെ വലിയൊരു മരമാക്കി മാറ്റാനുള്ള ടിപ്സൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായം പറയണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.